ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചൂട് കാലത്തൊക്കെ ഭയങ്കര ഇത് നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ അതിൻ്റെ പേര് തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതാണ്, മൊഹബ്ബത്ത് ക സർബത്ത്. അതിന് മെയിനായിട്ട് വേണ്ടത് നമ്മളെ വത്തക്ക, വോട്ടോമിനൻ എന്നൊക്കെ പറയും, തണ്ണിമത്തം എന്നൊക്കെ പറയും. അപ്പോൾ അതിനെ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല കിടിലായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. നമ്മളെ നോമ്പ് തുറ സ്പെഷ്യലായിട്ടുള്ള ഡയറ്റ് ആണ്. ആ നോമ്പ് തുറക്കൊക്കെ നമുക്ക് ആദ്യം എന്തെങ്കിലും ഒരു ഡ്രിങ്കൊക്കെ കുടിച്ചിട്ട് നോമ്പ് തുറക്കണമെങ്കിൽ ഇത് കിടിലനായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഒരു ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ളൊരു ഡ്രിങ്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഐറ്റം തന്നെ പേര് നിങ്ങൾ കേട്ടല്ലോ, മൊഹബ്ബത്ത് ക സർബത്ത്. അപ്പോൾ ഈ ഒരു ഐറ്റം കുടിക്കുമ്പോൾ നമുക്ക് മൊഹബ്ബത്ത് വരും എന്നൊക്കെയാണ് പറയുന്നത്. കാരണം നമ്മൾ സ്നേഹത്തോടെ ഉണ്ടാക്കുമ്പോൾ മൊഹബ്ബത്ത് വരാണ്ടിരിക്കില്ല. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, മൊഹബ്ബത്ത് വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. ഇന്നത്തെ നമ്മളെ കില്ലാടി ഐറ്റം ആക്കാൻ വേണ്ടത് നമുക്ക് വത്തക്കയാണ്. നമ്മൾ കണ്ണൂരിൽ ഇതിനെ വത്തക്ക, ബത്തക്ക, പിന്നെ തണ്ണിമത്തം എന്നൊക്കെ പറയും, വാട്ടർമെലൺ. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ അതെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത വത്തക്ക ഇതുപോലെ രണ്ടായിട്ട് അതിൻ്റെ മിഡിലോട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ കട്ട് ചെയ്തതിൻ്റെ അടിഭാഗമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. കാരണം നമുക്ക് അതിൽ ആ ഒരു വത്തക്കയുടെ തോടിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു പോർഷനാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ അതൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവത്തിനുള്ളിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ആ റെഡ് ഭാഗം ഉണ്ടല്ലോ, അതും ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് ഫുൾ ക്ലീൻ ആക്കിയിട്ടെടുക്കണം. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഷെല്ല് പോലെയായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ ഇതുപോലെ സ്പൂണിനെ കൊണ്ടാണ് സ്കൂപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു റെസിപ്പിയുടെ ഒറിജിൻ നമ്മളെ ഈ കണ്ണൂരും അങ്ങനെ ഈ ഒരു നാട്ടിലൊന്നുമല്ല, അങ്ങ് ഡൽഹിയിലാണ്. ഡൽഹിയിലെ ജുമാ മസ്ജിദ് ആ ഒരു സ്ട്രീറ്റിലാണ് ഇത് ഫേമസ് ആയിട്ടുള്ളത്. അവിടെ ഒരു ഷോപ്പിൽ ഇത് മൊഹബ്ബത്ത് ക സർബത്ത് എന്ന് വെച്ചുള്ളൊരു കിടിൽ ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് അതിനെ ഒന്ന് മലയാളീകരിച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതാണിപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഞാൻ ചെയ്തത് കൂടാണ്ട് കസ്കസ് ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് അതിൻ്റെ കൂടെ ഇതിൻ്റെ മേലെ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് എടുത്തിട്ടില്ല. പിന്നെ ഈ വത്തക്കയിൽ നിന്ന് കുറച്ച് പോർഷൻ ഞാനതിൻ്റെ കുരുവൊക്കെ മജിച്ച് ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഇത് ഡ്രിങ്ക് ആക്കിയതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തു തുടങ്ങിയാൽ നമുക്ക് ചെറുങ്ങനെ ഈ വെള്ളം കുടിക്കുന്നതിനിടക്ക് അത് കടിക്കാനും കിട്ടും. പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വത്തക്ക ഞാൻ പറഞ്ഞല്ലോ, ഈ വത്തക്കയുടെ ഈ ഷെല്ലിൽ തന്നെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു അലങ്കാരപ്പണിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ഷേപ്പില്ലാത്ത ഭാഗമൊക്കെ ഞാൻ ഇതുപോലെ കത്തീനെ കൊണ്ട് ഒരു ചെറിയൊരു ഒരു ഇഞ്ച് താഴോട്ടേക്ക് നല്ല കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ് കേട്ടോ. പക്ഷേ നല്ല ലാസ്റ്റ് ഔട്ട്പുട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഡിഫറെൻ്റായിട്ട് സെർവേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നവർക്ക് രസമായിരിക്കും, നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് വരും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ അതുപോലെ ഇതാ ഫുൾ ആ ഒരു അതിൻ്റെ സൈഡ് ഭാഗത്ത് മൊത്തം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഔട്ട്പുട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോഴത്തെ പണി. അപ്പോൾ വേഗം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ സമയം നമ്മളെ ചാനൽ അതേ ചാനലെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതിൽ നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഈ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ കിടിലൻ ഡ്രിങ്ക് ആണ് കേട്ടോ ഇത്. പിന്നെ വേനൽക്കാലത്ത് മാത്രമല്ല നോമ്പിനുള്ള സ്പെഷ്യലായിട്ടുള്ള ഐറ്റം കൂടിയാണ്, ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ഐറ്റമാണ്. കാരണം ഈ നോമ്പെടുത്ത് നോമ്പലെടുക്കുന്നവർ ഒരു ആ ഒരു സന്ധ്യ ആകുമ്പോൾ തന്നെ നന്നായിട്ട് ക്ഷീണിക്കും. പിന്നെ ഒന്നാമത്തെന്ന് വെച്ചാൽ ഈ ചൂടുള്ള കാലാവസ്ഥ, അപ്പം അവർക്ക് നല്ല തളനീച്ചലുണ്ടാവുക. അപ്പം ആ നോമ്പ് തുറക്കുന്നതിൻ്റെ ഇത് ഈ ഒരു ഗ്ലാസ് കുടിച്ച് അവരെ നോമ്പ് തുറക്കുകയാണെങ്കിൽ അവർക്ക് ആ ക്ഷീണമൊക്കെ അങ്ങ് പമ്പ കിടക്കും. അങ്ങനത്തെ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോമ്പെടുക്കുന്നവർ പ്രത്യേകിച്ച് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഈ റെസിപ്പി, അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കിടിലായിട്ട് ഐറ്റമാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ കട്ട് ചെയ്ത് സ്കൂപ്പ് ചെയ്ത് വെച്ച വത്തക്ക ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആ വത്തക്കയുടെ വെള്ളം കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പിന്നെ അതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാനാണ് പോകുന്നത്. ആ വത്തക്കയുടെ വെള്ളത്തോടെ തന്നെ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ആഡ് ചെയ്താൽ മതി. കാരണം നമുക്ക് കട്ടി മധുരമായിക്കഴിഞ്ഞാൽ അത് കുടിക്കാം, ഒരു ലൈറ്റ് മധുരത്തിൽ കുടിക്കാനായിരിക്കും, ആ ഒരു കറക്റ്റ് മധുരത്തിൽ കുടിക്കാനായിരിക്കും എപ്പോഴും രസം ഉണ്ടാവുക. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് അത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു അരിപ്പ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുകയാണ്. കാരണം നമ്മൾ കുരു അടക്കാണല്ലോ അടിച്ചത്, അപ്പോൾ അതിൻ്റെ ഇത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ അരിച്ചെടുത്ത സാധനം നമ്മൾ നേരത്തെ ഉണ്ടാക്കാൻ നമ്മൾ വത്തക്കയുടെ ഷെല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇത് പിന്നെ ഞാൻ മധുരം നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്കിന് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ആദ്യം കട്ടി മധുരം ആക്കരുത്, ലൈറ്റായിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് മധുരം ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അധികം കട്ടി മധുരമായിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ട് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമെന്ന്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് റോസ് മിൽക്കിൻ്റെ മിക്സാണ് എടുത്തിട്ടുള്ളത്, റോസ് മിൽക്കിൻ്റെ എസൻസ് ആ ഒരു ഇത്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് അത്രേ എടുത്തിട്ടുള്ളൂ. കാരണം അതിൻ്റെയൊക്കെ ഇത് എസൻസ് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ ഒരു കുത്തൽ പോലെ ഉണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കുരുവില്ലാത്ത വത്തക്ക ഞാൻ ഇതാ ചേർക്കുന്നത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ സാധാരണ ജെറി ഉണ്ടല്ലോ, അതും കൂടി ഞാനിത് ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ആ ജെറിയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയിൽ അവർ റോസ് മിൽക്കിൻ്റെ ഒരു സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ സിറപ്പ് നമ്മളെയൊക്കെ കൈമിൽ അധികം വശാലും ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ചെറിയൊരു രണ്ട് മൂന്ന് ഡ്രോപ്പ് റോസ് മിൽക്കിൻ്റെ എസൻസ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിത് ആ വത്തക്കയുടെ ഷെല്ലിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു നമുക്കൊരു അട്രാക്ഷൻ തോന്നില്ലേ ഈ ഒരു സംഭവത്ത് കാണാൻ വേണ്ടിച്ച്? അപ്പോൾ കുടിക്കുമ്പോൾ കിടിലായിട്ടുള്ള ഐറ്റാണ്, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നോമ്പല്ലെടുക്കുന്നവർ പ്രത്യേകിച്ചൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ കൊടുത്തിച്ച് സ്റ്റാറാവാനുള്ളൊരു അവസരമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിന് അഡീഷണലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്ന വേറെയും കാര്യങ്ങളുണ്ട്. നമുക്ക് നട്സ് ബദാമൊക്കെ ഇങ്ങനെ നേരെ ഫ്ലേക്സ് ആക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ കസ്കസ് ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞത്, അതും ഇതിപ്പോൾ ഗ്ലാസ്സിലൊക്കെ സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ലേശം കസ്കസ് ഇട്ടിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെയും കൂടി ഫ്ലേവർ ഉണ്ട, രസമാണ്. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. അപ്പം നമ്മളെ മൊഹബത്ത് കാ സർബത്ത് ഇതാ റെഡി ആയിട്ടുണ്ട്. കിടിലനായിട്ടുള്ള റൈറ്റാണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു മൊഹബത്ത് വരും. മൊഹബത്ത് എന്ന് വെച്ചാൽ നമുക്ക് വേറെ ആൾക്കാരോടൊന്നല്ല, നമുക്ക് ഇതിനോട് തന്നെ ഒരു മൊഹബത്ത് വരും. അപ്പം പെട്ടെന്ന് തന്നെ അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മയാണ് ഇത് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായത്. അപ്പോൾ അമ്മമ്മക്ക് കൊടുത്തപ്പോൾ നന്നായിട്ട് ഇഷ്ടമായി. അമ്മ വെയിലത്തുനിന്നൊക്കെ വന്നിട്ട് ഇത് കുടിക്കുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളെ ഡ്രിങ്ക്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ വെച്ച് നമ്മളിനി അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരേക്കും നമ്മളെ ഭാഗത്തുനിന്ന് ബൈ.